This is a very special video for me from a very special place. I'm recording this video from COVID isolation ward. And today our topic is how to improve our current affairs. Examination point of view, our current affairs, how can we improve? That's what we're discussing. നമുക്കറിയാം യു പി എസ് സി എസ് എസ് സി ആർ ആർ ബി ബാങ്ക് കേരള പി എസ് സി നടത്തുന്ന വിവിധ പരീക്ഷകളിലൊക്കെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് വളരെ വലിയൊരു പ്രാധാന്യമാണുള്ളത്. ആൻഡ് ഓരോ പരീക്ഷയിലും കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഓരോ രീതിയിലാണ്. ബാങ്ക് എക്സാമിലെ കറണ്ട് അഫയേഴ്സ് പോലെയല്ല എസ് എസ് സി എക്സാംസിലെ കറണ്ട് അഫയേഴ്സ് ഉള്ളത്. സോ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ ഓരോ എക്സാമിലും എങ്ങനെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു സ്പെസിഫിക് ആയിട്ട് നോക്കാം. ബിഫോർ ദാറ്റ്, ഒരു പരീക്ഷയുടെ ഏതെല്ലാം ഘട്ടത്തിലാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് നമുക്കറിയാം ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ടാവും. രണ്ടാമത്തത്, നമ്മുടെ പരീക്ഷയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ എന്നിവ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജി ഡിയിലും അതുപോലെ ഇൻ്റർവ്യൂവിലും കറണ്ട് അഫയേഴ്സിൽ നമുക്കുള്ള അറിവ് തീർച്ചയായും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇനി ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ, അത് എസ്സേ റൈറ്റിംഗ് ആണെങ്കിലും ഇപ്പം സമകാലികമായിട്ട് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെയാണ് എസ്സേ റൈറ്റിങ്ങിൽ ചോദിക്കാറുള്ളത്. അപ്പം ഈ ഏരിയാസിലെല്ലാം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നമുക്കുള്ള അറിവ് ഒരു പരീക്ഷയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതായത് പരീക്ഷയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഏത് പരീക്ഷയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയുടെ രീതി അനുസരിച്ച് വേണം കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ വായന തന്നെയാണ്. റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്, റീഡിങ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്. അതിന് ഏറ്റവും നല്ല ന്യൂസ് പേപ്പർ ദ ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെയാണ്. ആൻഡ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ ഈ പത്രം വായിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പെർസ്പെക്റ്റീവിൽ നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ട്, ആൻഡ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളെ ഏതെല്ലാം നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മൾ കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ആവശ്യം വരുന്ന ഒന്ന് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിലുള്ള വാർത്തകളാണ്. രണ്ടാമത്തത് എക്കണോമിക്സ് ഫ്രണ്ടിലുള്ള വാർത്തകളാണ്. ദെൻ സ്പോർട്സ് നോക്കണം, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി. സോ ഇങ്ങനത്തെ ഏരിയാസാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഏരിയാസിൽ നമുക്ക് അറിവുണ്ടാവണമെങ്കിൽ നമ്മൾ പത്രത്തിൽ വായിക്കേണ്ട ചില പേജുകളുണ്ട്. ഒന്നാമത്തത് ഫ്രണ്ട് പേജ് തന്നെയാണ്. തീർച്ചയായിട്ടും ഫ്രണ്ട് പേജിലെ വാർത്ത നമ്മൾ നോക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് ഏരിയാസിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത ഫ്രണ്ട് പേജിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ടാമത്തത് നാഷണൽ ഇൻ്റർനാഷണൽ പേജസ്. നാഷണൽ പേജ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യണം. ദെൻ ഇൻ്റർനാഷണൽ പേജ് നോക്കാം, ദെൻ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് പേജ് നോക്കാം, ദെൻ സ്പോർട്സ് പേജ് നോക്കാം, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിലൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളുമാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അത് ഒരു ദിവസം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എഴുതാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് ധാരാളമാണ്. 45 മിനിറ്റോട് നമുക്ക് എഴുതാവുന്ന കറണ്ട് അഫയേഴ്സ് മാത്രമേ ഓരോ ദിവസവും ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങളത് കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളത് വായിക്കുമ്പോൾ ഈ ഏരിയാസ് വായിക്കുമ്പോൾ തീർച്ചയായും എന്ത് ചെയ്യുക, ഒരു ജേണൽ കീപ്പ് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് ആൻഡ് പെൻ കയ്യിൽ സൂക്ഷിക്കുക, എഴുതി വെക്കുക, ഓരോ ഏരിയയിലുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും. ഇതെല്ലാ ദിവസവും നമ്മളൊരു 45 മിനിറ്റ്സ് 45 മിനിറ്റ് ചെയ്താൽ മതിയാവും. 45 മിനിറ്റ്സ് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. ആൻഡ് നമ്മൾ മുമ്പ് പത്രം വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ഇതല്ലേ പത്രം വായിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആകരുത്. നമ്മൾ ഒരു ദിവസം മാക്സിമം ഒരു 2 മണിക്കൂർ പത്രം വായിച്ചാൽ മതിയാവും. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ഇനീഷ്യൽ റീഡിംഗ് അല്ല, ഇനീഷ്യൽ പത്രം വായിച്ച് തുടങ്ങി ഒരു 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 hours ആണ് പത്രം വായിക്കാൻ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒരു 1 hour and 15 minutes and 45 minutes. 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഒപ്പീനിയൻ ആൻഡ് കമൻറ്റ് സെക്ഷൻ വായിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നെക്സ്റ്റ് 45 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിലുള്ള ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പറഞ്ഞ ഏരിയാസ് സ്ട്രെസ് ചെയ്തുകൊണ്ട് വായിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ആവും, നമ്മുടെ എസ്സേ റൈറ്റിംഗ് സ്കിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഓഫ് വ്യൂസ് കിട്ടും, പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോ കറണ്ട് അഫയേഴ്സ് ഒരിക്കലും മറക്കരുത്, ഒരു ജേണൽ കീപ്പ് ചെയ്യുക, അത് എഴുതി വെക്കുക. 45 നിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് എഴുതിയാൽ മതിയാവും.
ആൻഡ് ഇത്രയാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ പെർസ്പെക്റ്റീവിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഒരു ദിവസം 2 മണിക്കൂർ, അതിൽ 45 മിനിറ്റ്സ് ഓൺ സ്പെസിഫിക് ആയിട്ട് കറണ്ട് അഫയേഴ്സ്. സോ ആ വായിക്കുന്ന സമയം നിങ്ങൾ ഇംഗ്ലീഷും ഡെവലപ്പ് ആവുന്നുണ്ട്. ആൻഡ് എന്ത് ചെയ്യണം, എല്ലാ ആഴ്ചയും വീക്കിലി ഒരു റിവിഷന് വേണ്ടി വെക്കണം. നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ആഴ്ചയും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. സോ ഇതാണ് പത്രവായനയുടെ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് വാർത്ത കേൾക്കുക എന്നത്. യെസ്, നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിലെ വാർത്ത തീർച്ചയായിട്ടും നമ്മൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഓൾ ഇന്ത്യ റേഡിയോയിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷ് ന്യൂസുകൾ പല സമയത്ത് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ അവരുടെ മേജർ ബുള്ളറ്റിൻസ് വരുന്ന സമയം 1 രാവിലെ 8:50, 8:30 വരെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഉണ്ടാവാറുണ്ട്, വൈകുന്നേരം രാത്രി 9 മണിക്ക് ഉണ്ടാവാറുണ്ട്. സോ ഈ ഏതെങ്കിലും ഒരു ന്യൂസ് എങ്കിലും നിങ്ങൾ റെഗുലറായിട്ട്, ഈ ഏതെങ്കിലും ഒരു മേജർ ബുള്ളറ്റിൻ റെഗുലറായിട്ട് കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ചെയ്യേണ്ട മറ്റൊരു കാര്യം. നിങ്ങൾ ഏത് പരീക്ഷയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഈ വാർത്ത, ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾ തീർച്ചയായും കേൾക്കണം. കാരണം ഈ വാർത്തകളിൽ ഓവർ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള വാർത്തകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിൽ വരുന്നതും ബിസിനസ് ഫ്രണ്ടിൽ വരുന്നതും സ്പോർട്സിലാണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആണെങ്കിലും ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇതിലൊക്കെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമേ ഈ ന്യൂസ് ബുള്ളറ്റിനത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഡയലി കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പം ഇത് നമ്മൾ ഇംഗ്ലീഷും കൂടി ഡെവലപ്പാണ്. നമ്മൾ ലിസണിങ് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ന്യൂസ് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഇത് ചെയ്യാൻ നിങ്ങൾ പുതുതായിട്ട് റേഡിയോ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ന്യൂസ് ഓൺ എയർ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റേഡിയോയുടെ ആപ്പ് ലഭ്യമാണ്, ന്യൂസ് ഓൺ എയർ. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമല്ല, നിങ്ങളുടെ റീജിയണൽ, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിലും ഒക്കെയുള്ള വാർത്തകൾ കേൾക്കാൻ പറ്റും. സോ ഈ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇറസ്പെക്റ്റീവ് ഓഫ് ദ എക്സാമിനേഷൻ ആർ യു പ്രിപ്പയറിങ്, ഏത് പരീക്ഷയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും. മൂന്നാമത്തെ കാര്യം, നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് നാച്ചുറലായിട്ട് കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ ന്യൂസ് ബുള്ളറ്റിൻസ് ആയിട്ടും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുള്ളറ്റിൻസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ആപ്പുകളും വെബ്സൈറ്റുകളും ലഭ്യമാണ്. ഇപ്പോൾ ജി കെ ടുഡേ, ഗ്രേഡ് അപ്പ്, കറണ്ട് അഫയേഴ്സ് .ada, അതുപോലെ ഒരുപാട് IAS കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ ഈ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ന്യൂസ് ഓരോ ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും പറഞ്ഞ വഴികളുടെ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് രൂപത്തിലുള്ള ഇതാണ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുക. അപ്പോൾ കുട്ടികൾ കൂടുതൽ പേരും ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വെബ്സൈറ്റ് ഫോളോ ചെയ്യാനാണ്. അതൊരിക്കലും തെറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരിക്കലും ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. പക്ഷെ അത് മാത്രം ചെയ്യരുത് എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്, മൈ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ. അപ്പം നമ്മൾ മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ജി കെ ടുഡേ അല്ലെങ്കിൽ റീഡപ്പ് പോലുള്ള വെബ്സൈറ്റുകൾ ആപ്പുകൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ മാർഗം. കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ നാലാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാഗസീൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് കറണ്ട് അഫയേഴ്സ് മന്ത്ലി മാഗസീൻസ് അവൈലബിൾ ആണ്. ഇപ്പം പ്രതിയോഗിത, ദർപ്പൺ, യോജന അല്ലെങ്കിൽ ജി കെ ടുഡേ അട ഒക്കെ ഇറക്കുന്ന മന്ത്ലി മാഗസീൻസ് ഉണ്ടാവും. അതിപ്പോൾ PDF ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഒരു റെഗുലറായിട്ട് എല്ലാ മാസവും തൊട്ട് മുന്നത്തെ മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ മാർഗം. ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഡയറി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഓരോ മാസം കഴിയും തോറും തൊട്ട് മുന്നത്തെ മാസത്ത് പഠിച്ചു പഠിച്ച് അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ നാലാമത്തെ മാർഗം, ഫോളോയിങ് എനി മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാഗസീൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. സോ അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് എക്സാമിനേഷൻ ദാറ്റ് വി ആർ പ്രിപ്പയറിങ്. അപ്പം നമ്മളിപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ SSC CGL എക്സാം ഓർ ബാങ്ക് PO എക്സാം അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ എക്സാം, സോ ഇങ്ങനത്തെ പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിലെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ റിട്ടൺ എക്സാമിനേഷനിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ചിലപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട്.
അതുപോലെ ഇൻ്റർവ്യൂവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ പത്രം വായിച്ച് നമ്മൾ 2 മണിക്കൂർ പത്രം വായിക്കുക എന്ന് പറഞ്ഞ കാര്യം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 1 hour 15 minutes and 45 minutes നമ്മൾ പറഞ്ഞ രീതിയിൽ അത് തീർച്ചയായും ചെയ്യണം. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ എക്സാമിനേഷൻ, ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനേഷനിൽ ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിലെ ന്യൂസ് കേൾക്കണം. സോ ഈ രണ്ട് കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യണം. ഒന്ന് പത്രം വായിക്കണം, നമ്മൾ പറഞ്ഞ രീതിയിൽ വായിക്കണം. രണ്ടാമത്തത് ഓൾ ഇന്ത്യ റേഡിയോയിലെ ന്യൂസ് കേൾക്കണം. സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സിവിൽ സർവീസോ അല്ലെങ്കിൽ എസ് എസ് സി ജി എല്ലോ ബാങ്ക് പി ഒ അല്ലെങ്കിൽ ക്ലർക്ക് ഓർ ഇൻഷുറൻസ് സെക്ടർ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം മസ്റ്റായിട്ടും ചെയ്യണം. ഒന്ന് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യണം, എന്നിട്ട് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കണം. രണ്ടാമത്തത് വാർത്തകൾ കേൾക്കണം, അത് മസ്റ്റായിട്ടും ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി മാഗസീൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ യോജന, കുരുക്ഷേത്ര അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ പോലുള്ള അതുപോലുള്ള മാഗസീൻസൊക്കെ തീർച്ചയായും എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം. ഇനി ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ എക്സാമിനേഷൻ, അത് ബാങ്ക് പി ഒ ഓർ ക്ലർക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ എക്സാമിനേഷൻസൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടതും അതുപോലെ വാർത്ത കേൾക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ന്യൂസ് പേപ്പർ വായിക്കേണ്ട രീതി, നമുക്കറിയാം ബാങ്കിങ് സെക്ടറിലേക്ക് വരുമ്പോൾ ബാങ്കിങ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് മാറ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി വേണം ബാങ്ക് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ, ന്യൂസ് പേപ്പർ വായിക്കേണ്ടതും അതുപോലെ വാർത്ത കേൾക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒരു മന്ത്ലി, നിങ്ങൾ മന്ത്ലി മാഗസീൻസ് എന്ന് പറയുന്നില്ല, പക്ഷേ മന്ത്ലി നമ്മൾ വെബ്സൈറ്റുകൾ, ഒരു ജി കെ ടുഡേ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഡോട്ട് അടയൊക്കെ മന്ത്ലി ബുള്ളറ്റ്സുകൾ ബുള്ളറ്റിൻസ് ഉണ്ടാവും ഈ കറണ്ട് അഫയേഴ്സിൻ്റെ, അത് തീർച്ചയായും ഫോളോ ചെയ്യണം. ബാങ്ക് എക്സാമിനേഷനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ബാങ്ക് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് 3 to 4 months കറണ്ട് അഫയേഴ്സാണ് കൂടുതൽ സ്ട്രെസ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങളും അതുപോലെ ഈ മന്ത്ലി നമുക്ക് കിട്ടുന്ന ഈ കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റ്സും ഒക്കെ തീർച്ചയായും നല്ല സ്ട്രെസ് ചെയ്ത് വായിക്കുക. കൂടുതൽ കോൺസെൻട്രേഷൻ ലാസ്റ്റ് 2 to 3 or 3 to 4 months കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇനി എസ് എസ് സി സി ജി എൽ അല്ലെങ്കിൽ എസ് എസ് സി എക്സാമിനേഷൻ, മറ്റേ എസ് എസ് സി എക്സാമിനേഷൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് ന്യൂസ് പേപ്പർ വായിക്കുക, നമ്മൾ പറഞ്ഞ രീതിയിൽ വായിക്കുക, എഴുതി വെക്കുക, ആൻഡ് അത് ആഴ്ചയിൽ റിവൈസ് ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ കാര്യം ന്യൂസ് കേൾക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എസ് എസ് സി എക്സാമിനേഷൻ്റെ പെർസ്പെക്റ്റീവിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. കാരണം നമുക്കറിയാം നമ്മുടെ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിന് ജി കെ സെഷനിൽ, ജനറൽ അവയർനെസ് സെഷനിൽ 4 to 5 or 5 or 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ബാക്കി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിലൊക്കെയാണ് നമുക്ക് ആവശ്യം വരിക. സോ നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പത്രം വായിക്കണം. സോ അതിൻ്റെ പാർട്ടായിട്ട് കറണ്ട് അഫയേഴ്സും കൂടി എഴുതി വെക്കുക, ദെൻ ന്യൂസ് കേൾക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ആൻഡ് ലാസ്റ്റ് എക്സാമിനേഷൻ വരുമ്പോൾ ലാസ്റ്റ് 4 months കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൽ ഫുൾ മാർക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ എൻ ടി പി സി, ഇപ്പോൾ RRB റെയിൽവേയുടെ NTPC പരീക്ഷയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ആ ഒരു പരീക്ഷയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാഗസീൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് നമുക്ക് മാഗസീൻസ് ആവാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇപ്പോൾ ജി കെ ടുഡേ ഗ്രേഡ് പോലുള്ള വെബ്സൈറ്റുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ. അവിടെയും നമ്മൾ ലാസ്റ്റ് 3 to 4 months വരെയുള്ള കറണ്ട് അഫയേഴ്സിന് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കണം. സോ ഇതാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ഇൻ മൈ പെർസ്പെക്റ്റീവ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത എഫക്റ്റീവ് ആവുന്ന കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള മാർഗങ്ങൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ.